നിങ്ങളൊരു വൺ സൈഡ് ലവറാണ് എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളത്. എന്താണ് ഈ വൺ സൈഡ് ലവ്? ഒരു വ്യക്തിയോട് തോന്നുന്ന ഇഷ്ടം, ഒരു ക്രഷ് അല്ലേ? അവരോട് തുറന്നു പറയാൻ പറ്റാത്തൊരിഷ്ടം. തുറന്നു പറയാൻ പറ്റാത്തെന്താ? ചിലപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞ് അവരെന്നെ ബ്ലോക്ക് ചെയ്താലോ? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടായാലോ? അവരെൻ്റെ കയ്യിൽ നിന്ന് പോയാലോ? ഇതൊക്കെ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റാതെ പോകുന്നത്. പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഇഷ്ടം തിരിച്ച് നിങ്ങളോട് തോന്നണമെന്നൊന്നുമില്ല. അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. ഇനി അവർ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കുറയാനും പോകുന്നില്ല. എന്താണെന്നറിയോ? കാരണം നിങ്ങൾക്കറിയാം ഇതൊരു വൺ സൈഡ് ലവാണ്. അതുകൊണ്ട് തന്നെ പിന്നെയും നിങ്ങൾ അവരോട് പോയി സംസാരിക്കും, അവരിൽ എങ്ങനെയെങ്കിലും സ്ഥാനം നേടാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് അത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കും. അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്യും, നിങ്ങളെ ഇഗ്നോർ ചെയ്യും. നിങ്ങളൊരു ശല്യമെന്ന് കരുതും. ഫോർ എക്സാമ്പിൾ, നിങ്ങളയക്കുന്ന മെസ്സേജസ് കണ്ടാലും അവർ സീൻ ചെയ്യില്ല, അഥവാ സീൻ ചെയ്താലും റിപ്ലൈ തരില്ല, വിളിച്ചാൽ കോൾ എടുക്കില്ല, അങ്ങനെയൊക്കെ. ഇവിടെ ഉണ്ടാകുന്നത് ഒരു നെഗറ്റിവിറ്റിയാണ്, അവർക്കല്ല നിങ്ങൾക്ക്. അപ്പം നിങ്ങളിതൊന്ന് ചിന്തിക്കും, ഓ എനിക്ക് ലുക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഞാനൊരു ശല്യമായി തോന്നുന്നു, അവളെന്നെ വെറുക്കുന്നു, അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞ് പല ചിന്തകൾ നമുക്കുണ്ടാകും. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, സ്റ്റോപ്പ്, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ താഴുന്നത് നിങ്ങളാണ്, പാഴാവുന്നത് നിങ്ങളുടെ സമയവും. ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഇഷ്ടം നേടാൻ കഴിയില്ല, മറിച്ച് അവർ നിങ്ങളെ വെറുക്കുകയായിരിക്കും ചെയ്യുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബ്രോ. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളീ പാഴാക്കുന്ന നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു നേടാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ സമയത്തെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ബഹുമാനം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടും. ഒരിക്കലും ആരുടെയും മുന്നിൽ സ്വയം താഴാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഈ പുവർ ക്യാരക്ടറിനൊന്ന് മാറ്റി, എന്നിട്ടൊരു കോൺഫിഡൻസ് ഉള്ള വ്യക്തിയായി മാറുക. ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മുടെ സ്വന്തമല്ല, അത് കിട്ടിയില്ലെന്നും പറഞ്ഞ് വിഷമിച്ചിട്ടും കാര്യമില്ല. ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. അതിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എന്തുമാവാം. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളെ തേടിയെത്തും. സോ സമയം കളയണ്ട. ഈ അങ്ങോട്ട് കേരള മെസ്സേജ് ഒക്കെയുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്കുക. ലിമിറ്റില്ലാതെ എങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് നിർത്തിക്കും. ലിമിറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് അയക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ അവരൊരു ഹായ് പറയുകയാണെങ്കിൽ നിങ്ങളും തിരിച്ചിട്ട് ഹായ് മാത്രം പറയുക, കൂടുതലൊന്നും ചോദിക്കാൻ പോകണം. ഈ കോൺവെർസേഷൻ തുടങ്ങിയത് അവരാണെങ്കിൽ അവർ തന്നെ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. എന്നിട്ട് അവർ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. പിന്നെയും നിങ്ങൾ കാത്തിരുന്നൊരു കാര്യമില്ല, നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ ഇഷ്ടം അർഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, മതി, വർദ്ധിക്കൂ, ഇനി എനിക്കെന്നെ സമയം കളയാൻ പറ്റില്ല, ഐ മീൻ ഹാഫ്, ദാറ്റ്സ് ഇറ്റ്. സോ എനിക്ക് ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളത് ഗൈസ്. ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ഏതെങ്കിലും ബുക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഒന്ന് കേട്ടിട്ട് പറയണമല്ല, ഇതൊക്കെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ്. ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി, അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് ന്യൂ മീ, സീ യു അഗൈൻ, ബൈ.